നമസ്കാരമുണ്ട്. ഇന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ആവേശഭരിതരാണ്. അവർ മുഴുവൻ ഇങ്ങനെ പണ്ട് മോദി ചെണ്ട കൊട്ടാൻ പറഞ്ഞതുപോലെ കൊട്ടിക്കൊണ്ടിരിക്കുക. അവരുടെ ഒരു ആശങ്ക മാറിക്കിട്ടിരിക്കുന്നു. സി പി എം എന്ന് പറയുന്ന ഏറ്റവും വലിയ പാർട്ടിയാന്ന് പറയുന്ന ഈ നാട്ടിലെ ഭരിക്കുന്ന പാർട്ടിയെ തച്ചുടച്ചുകൊണ്ട് അവരുടെ ലിസ്റ്റ് വന്നിരിക്കുന്നു, ഭാരവാഹി ലിസ്റ്റ് വന്നിരിക്കുന്നു. ആലോചിച്ച് നോക്കൂ, എവിടെ തിരിഞ്ഞു നോക്കിയാലും ജനറൽ സെക്രട്ടറിമാർ, എവിടെ തിരിഞ്ഞു നോക്കിയാലും സെക്രട്ടറിമാർ, വൈസ് പ്രസിഡന്റുമാരടക്കം ഇഷ്ടം പോലെ തിരുവനന്തപുരം ജില്ലയ്ക്ക് മാത്രം 18 സെക്രട്ടറിമാർ. അത് മോഷണ കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞ ഒരു കക്ഷി മുതൽ ആർക്കും കണ്ടുകൂടാത്തവരടക്കമുള്ള സകലരും സെക്രട്ടറിമാർ. ബോ, ഇവിടെയാണ് കോൺഗ്രസ്സുകാരെ സി പി എം കണ്ടുപിടിക്കേണ്ടത്. ഞാൻ രാവിലെ ഈ ലിസ്റ്റ് വായിച്ച് അഭിമാന പുളകിതനായി. പണ്ട് മുരളീധരൻ പറഞ്ഞതുപോലെ എവിടെ ഇവർ കെ പി സി സിയുടെ യോഗം ചേരും? ഈ പറയുന്ന 96 സെക്രട്ടറിമാരും 44 ജനറൽ സെക്രട്ടറിമാരും 12 വൈസ് പ്രസിഡന്റുമാരും 2 വർക്കിംഗ് പ്രസിഡന്റുമാരും, പിന്നെ ഡൽഹിയിൽ നിന്ന് വരുന്ന വേണുഗോപാലും പേരിലൊന്നും പേടാത്ത ആന്റണിയും അടക്കമുള്ള കുറേ പേരുണ്ട്. ഇവരെല്ലാം കൂടെ കൂടി ഒരു കെ പി സി സി യോഗം ചേരണമെങ്കിൽ നിർവാഹക സമിതി വേറെ 174 175 നിർവാഹക സമിതി, ഇവരെല്ലാം കൂടി ഒരു യോഗം ഇവിടെ ഇന്ദിരാഭവനിൽ കൂടെ ഞാൻ പോയിട്ടുണ്ട്. പുതുക്കി പണിത ഇന്ദിരാഭവൻ മുരളീധരൻ, ഞാൻ അവിടെ അങ്ങ് ഒരേ ഇടയും കിട്ടത്തില്ല, ഹോട്ടലിൽ കയറാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് അഭിമാനം തോന്നിയത് മറ്റൊന്നും കൊണ്ടുമല്ല, ഈ ജംബോ ഗിംബോ എന്നൊക്കെ പറഞ്ഞ് കളിയൊക്കെ വാസ്തവത്തിൽ ഇവരുടെ ആ ഒരു മൂല്യത്തെ നമ്മൾ ചെറുതാക്കി കാണുന്നു. വാസ്തവത്തിൽ സി പി എമ്മുകാർ കണ്ടുപഠിക്കണം. ഞാൻ ചുമ്മാ രാവിലെ ഈ സി പി എമ്മിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കി. ഈ പാർട്ടി നാട് ഭരിക്കുന്ന പാർട്ടി, പിണറായി വിജയനെ പോലെ ഒരു ജനകീയ രക്ഷകനായ കരുതലിൻ്റെ നേതാവ് മുഖ്യമന്ത്രിയായിരിക്കുന്ന പാർട്ടി, ആ പാർട്ടിക്ക് ഒരേ ഒരു സെക്രട്ടറിയേ ഉള്ളൂ. ആലോചിച്ച് നോക്കിയ കേരളത്തിൽ ആ പാർട്ടിക്ക് ഒരേ ഒരു സെക്രട്ടറിയേ ഉള്ളൂ. 44 ജനറൽ സെക്രട്ടറിമാരും 96 സെക്രട്ടറിമാരും ഉള്ള കോൺഗ്രസ്സുകാരെ കണ്ടുപിടിക്കണ്ടേ ഈ സി പി എമ്മുകാരെ? ഇവർക്ക് 1150 പേരെ സെക്രട്ടറിയും ജനറൽ സെക്രട്ടറി ആക്കിയിട്ട് ആകെപ്പാട്, അത് ജനറൽ സെക്രട്ടറി മാത്രമേ ഉള്ളൂ, സെക്രട്ടറി ഇല്ല. സി പി എമ്മുകാരെ, നിങ്ങൾ എന്നാ പാർട്ടിയാ? കോൺഗ്രസ്സുകാർ 150 പേരെ സെക്രട്ടറി ജനറൽ സെക്രട്ടറി, അപ്പം നിങ്ങൾക്ക് വെറും ഒരേ ഒരു സെക്രട്ടറി. പിന്നെ നിർവാഹക സമിതി എന്ന് പറഞ്ഞ സാധനം 175, ഈ മറ്റേത് കൂടാതെ, സെക്രട്ടറി ജനറൽ സെക്രട്ടറിയും കൂടാതെ. സി പി എമ്മിൻ്റെ നിർവാഹക സമിതി എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാമോ? സി പി എമ്മിൻ്റെ നിർവാഹക സമിതി എന്ന് പറയുന്നത് അവരുടെ സെക്രട്ടറിയേറ്റാണ്, 16 പേരേ ഉള്ളൂ. വലിയ പാർട്ടിയാണത്രേ, കേരളം മുഴുവൻ ഭരിക്കുന്ന എല്ലാ മുക്കിലുമുള്ള പാർട്ടിയാണത്ര, വെറും 16 പേരെ സെക്രട്ടറിയേറ്റിലുള്ളൂ. പിന്നെ അതിൻ്റെ താഴെ നമ്മുടെ കെ പി സി സി പോലുള്ള നിർവാഹക സമിതിയുടെ താഴെ ഒരു സാധനമുണ്ട്, കെ പി സി സി മെമ്പർ, മെമ്പർ കെ പി സി സി. അതിൻ്റെ കണക്ക് ഇതിൽ പുറത്ത് വന്നിട്ട് 1000 2000 എന്നാണ് പറയുന്നത്, അത് എത്രയെന്ന് പറയുന്നില്ല. ഈ ഉള്ള സി പി എമ്മുകാർക്ക് 87 പേരേ ഉള്ളൂ അവരുടെ സംസ്ഥാന കമ്മിറ്റിയിൽ. അതായത് ഈ നാട് ഭരിക്കുന്ന പാർട്ടി, ഏറ്റവും വലിയ പാർട്ടി ഞങ്ങളാണ് ഭരിക്കുന്ന പാർട്ടി, പിണറായി വിജയനെ പോലൊരാളുള്ള പാർട്ടി, ഈ കോടിയേരി ബാലകൃഷ്ണനെ പോലെ രണ്ട് കിടിലോട്ടിടുന്ന മക്കളുള്ള ഒരു അച്ഛൻ പാർട്ടി സെക്രട്ടറി അയക്കുന്ന പാർട്ടി, പിന്നെ അങ്ങനെ 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 എണ്ണിയാൽ തീരാത്ത വിശേഷങ്ങൾ ഒരുപാടുള്ള ഈ പാർട്ടിക്ക് ഒരു സെക്രട്ടറി, ഒരു പ്രസിഡന്റ് പോലുമില്ല. ആ ഞാൻ തിരിച്ചും മറിച്ചും വെബ്സൈറ്റും മറ്റേ വിക്കിപീഡിയയും ഗൂഗിളും ഒക്കെ തിരിഞ്ഞ് സി പി എമ്മിൻ്റെ പ്രസിഡന്റ് ആരാണ്? ഇല്ല, ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള കഴിവ് പോലും ആ പാർട്ടിക്കില്ല, വെറുമൊരു ജനറൽ സെക്രട്ടറി മാത്രം. ഓ, വെറും 16 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മാത്രം, വെറും 87 സംസ്ഥാന കമ്മിറ്റി. എങ്ങനെ കണ്ടുപഠിക്കണം ഞങ്ങളുടെ പിള്ളേരെ? വൈസ് പ്രസിഡന്റ് 14, പ്രസിഡന്റ് 1. അത് കോൺഗ്രസിന് ചെറിയൊരു അബദ്ധം പറ്റിയ ഒരു പ്രസിഡന്റേ ഉള്ളൂ, അത് മാറ്റം ഉണ്ടാവും, കാരണം വേണുഗോപാലിന്റെ വീതം വന്നിട്ടില്ല. മാത്രമല്ല കെ വി തോമസിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടായിട്ടില്ല, കാരണം കെ വി തോമസ് ആദ്യമേ പറഞ്ഞു എനിക്ക് വൈസ് പ്രസിഡന്റ് പദവി വേണ്ട, 14 പേര് ഇടാൻ പറ്റത്തില്ല. പി ജെ കുര്യൻ അവിടെ ഇരിപ്പുണ്ട്, രാജ്യസഭ ഉപാധ്യക്ഷനായി ഇരിക്കാൻ പറ്റും, പറ്റത്തില്ല. പി ജെ കുര്യൻ, കെ വി തോമസ്, വേണുഗോപാൽ ദേശീയ പരിപാടി കഴിഞ്ഞ് ഇങ്ങോട്ട് വരണ്ടേ, അവിടെ എല്ലാം തീർന്നു വരുവാണല്ലോ. അപ്പം പ്രസിഡന്റും ഞങ്ങൾ കൂടുതൽ 14 വൈസ് പ്രസിഡന്റ്, ഓ കിടിലോൾക്കിട 14 വൈസ് പ്രസിഡന്റുമാർ, 96 ജനറൽ സെക്രട്ടറിമാർ, സെക്രട്ടറിമാർ, ഓഫ് എന്താ ഒരു ഒരു സുഖം. ഓർക്കണം, രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിങ്ങടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് തർക്കിച്ച് 40-40 കൊടുത്തു, പിന്നെ ബാക്കി 20 ആരാ? വേണുവാണിപ്പോൾ അവിടുത്തെ എല്ലാ കാര്യം നടത്തുന്നത്, വേണുവിന് വീതം കൊടുക്കണ്ടേ? ജംബോ ആണെന്ന് പറഞ്ഞാൽ കുറയ്ക്കാൻ, ഈ 96 പേരിലെ ആക്കിയെടുത്ത 7 മാസം എടുത്തു. സെക്രട്ടറിമാരെ ആദ്യം പ്രസിദ്ധീകരിച്ചു 30, അപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ജംബോയാ പറ്റത്തില്ല കുറയ്ക്കണമെന്ന് പറഞ്ഞു, എന്നാൽ പിന്നെ അത് കുറച്ചിട്ട് നമുക്ക് സെക്രട്ടറി ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 7 മാസം കാത്തു, 14 പേരെ അങ്ങോട്ട് അത് കൂട്ടി, ഇതേണ്ട് ഇവിടെ 96 പേരെ പ്രഖ്യാപിച്ചു. അതാണ് നമ്മുടെ കോൺഗ്രസിൻ്റെ ഒരു മഹാത്മ്യം എന്ന് പറയുന്നത്. അത് 7 മാസം എടുത്തു ഈ 30 എന്നുള്ള 44 ആക്കി.
അവർ പത്തോ മുപ്പതോ സെക്രട്ടറിമാർ പറഞ്ഞു 96 ഇത്രയും ഉയർത്തിക്കൊണ്ട് വരാൻ കോൺഗ്രസിന് എല്ലാം ആർക്കും പറ്റുമോ? സകലമാന ആളുകൾക്ക് വന്ന് ആകെപ്പാടെ ഒരു സംഘടന പറഞ്ഞാൽ ആ തെന്നല ബാലകൃഷ്ണ പാവപ്പെട്ടൻ പേരെഴുതി കൊടുത്തില്ല, പാവപ്പെട്ടൻ മാത്രം കൊടുത്തില്ല, അത് മോശമായിപ്പോയി. ആ തെന്നല ബാലകൃഷ്ണയ്ക്കൊരു സാധനം കൊടുക്കണ്ടായിരുന്നു, നിങ്ങൾ അത് മാത്രം മോശമായിപ്പോയി. ബെന്നി ബെഹനാൻ എന്തോ നിർവാഹക സമിതി പുറത്താക്കുന്നു, 2000 പേരെ നിർവാഹ സമിതിയിൽ എടുത്ത് നിങ്ങൾ ബെന്നി ബെഹനാൻ ഒഴിവാക്കിയത് മോശമായിപ്പോയി. ഹസൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു, അതാണ് മാന്യമാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. തെന്നല ബാലകൃഷ്ണ പിള്ളയെ ഒഴിവാക്കിയിട്ട് മുരളീധരനെ ആ മിണ്ടാതാക്കിയത്, പാവം നല്ലതായിട്ട് ഇവിടെ കെ പി സി സി പ്രസിഡന്റ് പണിയായിട്ട് പോകുമ്പോഴാണ് മുരളീധരനാക്കാൻ വേണ്ടി ഒരു പാക്കേജ് ഉണ്ടാക്കിയിട്ട് പുറത്താക്കി. പാവപ്പെട്ടവന് പിന്നെ ഒരു പദവിയും കൊടുത്തിട്ടില്ല. ഹസനും അങ്ങനെ തന്നെയാണ്, അടിപൊളിയായിട്ട് പോകുമായിരുന്നു. അപ്പോഴാണ് മുല്ലപ്പള്ളി വരുന്നത്. ഹസനും രണ്ടു പേർക്കും ഒന്നും കൊടുത്തിട്ടില്ല. തോമസ് മാഷ് എന്തെങ്കിലും കൊടുക്കും, കാരണം സോണിയാഗാന്ധി എന്തെങ്കിലും കൊടുക്കാറ്റില്ല. എന്തോ ഒരു തവണ ആ അടുക്കളയിൽ പോയി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള പി ജെ കുര്യൻ തിരുവല്ല സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞു കേരളം ജോസ് കെ മാണി പോയല്ലോ. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് ഇത്ര ഉള്ളൂ, നമ്മുടെ ഈ കോൺഗ്രസിൻ്റെ മാതൃക, ഈ മഹത്തായ മാതൃക സി പി എം കാരെ കൊണ്ട് പഠിക്കണം. അടുത്ത തവണ എങ്കിലും നിങ്ങൾ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ അംഗവും സംസ്ഥാനത്തിൻ്റെ അംഗവും മാറ്റണം, പ്രസിഡന്റിനെ വെക്കണം, ജനറൽ സെക്രട്ടറി ഒന്നാക്കരുത്. നിങ്ങൾ ആലോചിക്കുക, ജനറൽ സെക്രട്ടറി എന്നതിനെ പറ്റി എന്നാ പറ്റും? ഒന്നാമതായി മക്കൾ വഷളന്മാരാ. എൻ്റെ പൊന്ന സി പി എം കാരെ നിങ്ങൾ കണ്ടു പഠിക്കണം, കോൺഗ്രസിനെ കണ്ടു പഠിക്കണം, പഠിച്ചേ മതിയാവൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയില്ല.